ഹലോ ഗൈസ്, ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബീച്ച് ബഗി റേസിംഗ് ആണ്. ബീച്ച് ബഗി റേസിംഗ് എന്താന്ന് വെച്ചാൽ, അത് ആ ഗെയിം അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അപ്പോൾ അത് അറിയാത്തവരായിട്ട് കുറച്ച് പേരുണ്ടാവുമായിരിക്കും. അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ബീച്ച് ബഗി റേസിംഗ് ഒരു കാർ റേസിംഗ് ഗെയിമാണ്. നമ്മൾ ഇന്ന് അതാണ് കളിക്കാനായിട്ട് പോകുന്നത്. ഞാനത് ഓൾറെഡി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ പി സിയിലും കളിക്കാം, ഫോണിൽ കളിക്കാം, ടാബിലും കളിക്കാം, ഏത് ഡിവൈസിലാണെങ്കിലും കളിക്കാം. അതാണ് ബീച്ച് ബഗി റേസിംഗിൻ്റെ പ്രത്യേകത. താങ്ക് യു ബീച്ച് ബഗി റേസിംഗ്. ഫേസ് ഇതാണ് ബീച്ച് ബഗി റേസിംഗിൻ്റെ ഇൻ്റർഫേസ്, പ്ലേ, കരിയർ. ഓക്കെ, ഇവിടെ നമുക്ക് കാർസ്, നമ്മുടെ കാർ അപ്ഗ്രേഡ് ചെയ്യാം, പവർ അപ്സ് എടുക്കാം, സ്വിച്ച് കാർ എടുക്കാം, സ്വിച്ച് ഡ്രൈവർ എടുക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡ്രൈവർ. നമ്മൾ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്തോടെ നമുക്ക് ഓരോ ഡ്രൈവറിനെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈസി സ്ട്രീറ്റ്. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ കുറച്ച് ലെവൽസൊക്കെ കളിച്ചു, അവസാനത്തെ ബോസ് ഡിഫീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് എന്തായാലും ഇപ്പോൾ തൽക്കാലം ആദ്യത്തെ ഈ ഒരു ലെവൽ കളിക്കാം, എന്നിട്ട് നമുക്ക് ബോസ് ഡിഫീറ്റിംഗിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ തന്നെ നമുക്ക് കളിക്കാം ഗൈസ്, നമുക്ക് ആദ്യത്തെ തന്നെ കളിക്കാം. ഓക്കെ, 2, 1, go. ഇവിടെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇത് ഗെയിമിംഗ് സെറ്റ് ഹെഡ്സെറ്റ് വെച്ച് കളിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീൽ. അതൊരു പവറപ്പാണ്, പുറകിൽ വരുന്ന ആളെ തന്നെ വീഴിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പവറപ്പാണിത്. സ്പേസിനൊക്കെ കഴിഞ്ഞാൽ ആ പവർ താഴത്തോട്ട് വീഴും, കണ്ടോ? അപ്പോൾ അതിൻ്റെ പുറകെ വരുന്ന ആളെ തന്നെ വീഴും. ആദ്യത്തെ ഈസി സ്ട്രീറ്റ് അതിൻ്റെ പേരിലുള്ളത് തന്നെ വളരെ ഈസിയാണ് ഗൈസ്. ഇനി നമ്മൾ കണ്ടിന്യൂ കൊടുക്കാം. ഫസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 150 coins കിട്ടും, ഒരു ഡയമണ്ട് കിട്ടും, $1 കിട്ടും. നൗ സെക്കൻഡ്, ഇത് ഞാൻ കളിച്ചതാണ് ആദ്യത്തെ ഈസി സ്ട്രീറ്റ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടി ഒന്നുകൂടി കളിച്ച് കളിക്കാം. തൽക്കാലം നമുക്കിപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ ഇത് കളിക്കാം. അടുത്ത വീഡിയോ തൊട്ട് നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഗെയിം ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ഇനി ഈ ഗെയിം തന്നെ കളിക്കണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിന് ഒരുപാട് ലെവൽസ് ഉണ്ട്, വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെവൽസ് ഉണ്ട് ഗൈസ്. എന്തായാലും ഈസി സ്ട്രീറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഗെയിമിലോട്ട് പോകുള്ളൂ. എന്തായാലും നമുക്ക് ഈ ബീച്ച് ബഗ്ഗി റേസിംഗും സൈഡായിട്ട് കൊണ്ടുപോകാം. നമ്മൾ തോറ്റു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗെയിം ഫിനിഷ് ചെയ്യാൻ നിൽക്കരുത്, നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യണം. ഇത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് അടിച്ചാണ്, പക്ഷെ പറഞ്ഞുകൊണ്ട് കളിക്കുന്നോണ്ടാണ് തോന്നുന്നത്. ഫസ്റ്റ് അടിച്ചാൽ 3 സ്റ്റാർ കിട്ടും. ആംബുലൻസ്, ആംബുലൻസ് വരുമ്പോൾ നമ്മൾ വഴിമാറി കൊടുക്കരുത്. ആംബുലൻസ് ആണ് ഏറ്റവും സ്പീഡ് തരുന്ന പവർ. സോറി ക്രാബ്. ഞാൻ എക്സ്റ്റേണൽ കീബോർഡ് വെച്ച് കളിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത്തിരി കൺട്രോളിന് കുറച്ച് പ്രശ്നമുണ്ട്. എനിക്ക് ലാപ്ടോപ്പിൻ്റെ കീബോർഡ് വെച്ചല്ല ഞാൻ കളിക്കുന്നത്, എക്സ്റ്റേണൽ കീബോർഡ് വെച്ചാണ് കളിക്കുന്നത്. എനിവേ, നമ്മൾ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്.
അപ്പൊ ഗെയിം മനസ്സിലായല്ലോ, ഇതാണ് ഗെയിം, അത്ര ഉള്ളൂ. ഇനി തേർഡ് എന്ന് പറയുന്ന റേസ് അല്ല, അതൊരു ബൂസ്റ്റ് ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇതാണ്. അതിങ്ങനെ എലിമിനേഷൻ റൗണ്ട് അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് അതിന് മുന്നത്തെ ലെവല് കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് അതിൻ്റെ അടുത്ത റേസ് ലെവൽ കിട്ടും. ഇത് എലിമിനേഷൻ പോലത്തെ ഒരു ലെവലാണ്, അത് കളിക്കണമെന്നില്ല. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് ലെവൽ കളിക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ 5 ലെവൽസും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ബോസിനെ ഞാൻ ഇതുവരെ ഡിഫീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എത്രയും നാളല്ല ടാബിലായിരുന്നു കളിക്കുന്നത്, ഇപ്പൊ പി സിയിലെ ആക്കി. സോറി പെട്ടിക്കട, താങ്ക് യു. ഫിഫ്ത് ലെവൽ ഡൈനോ ജംഗിൾ. സ്ക്രീൻ റെക്കോർഡറിൽ കാണുമ്പോൾ ഇത് കുറച്ച് ലാഗ് ആവുന്നുണ്ടാവും, ബട്ട് സ്റ്റിൽ രസമാണ്. ഡയറക്റ്റ് പി സിയിൽ കളിക്കുന്ന ഫീൽ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടില്ല, കാരണം വണ്ടി വളരെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്, കുറച്ച് ലാഗായിട്ടായിരിക്കും ഇത് സ്ക്രീൻ റെക്കോർഡറിൽ അത് കാണാൻ പറ്റുന്നത്. ആദ്യം ഞാൻ ഒന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഞാനെന്താ ഈ ബൂസ്റ്റ് ഉപയോഗിക്കാത്തതെന്ന്. അത് മറ്റൊന്നുമല്ല, അതിൻ്റെ ആവശ്യം വരാറില്ല. ഈ ഈസി സ്ട്രീറ്റിൽ അതിൻ്റെ ആവശ്യമില്ല. അത് കോക്കനട്ട് കപ്പ് റൗണ്ടിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ആവശ്യമുള്ളൂ. അന്നേരം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് ഈസിയാണ്, അതുകൊണ്ടാണ് അതിന് ഈസി സ്ട്രീറ്റ് എന്ന് ഇട്ടേക്കുന്നത്. ഫസ്റ്റ് ലെവലാണ് ഡൈനോ ജംഗിളിൽ, ഞാൻ എന്ന് സെക്കൻഡാണ്. കഴിഞ്ഞ 3 തവണ ഇത് കളിച്ചപ്പോഴും എൻ്റെ മുന്നിൽ പോകുന്ന ആ പുള്ളിക്കാരനായിരുന്നു ഫസ്റ്റ്. ഇതാണ് ബൂസ്റ്റ്. നോ, എന്നെ ഇടിക്കരുത് പ്ലീസ്. ഓക്കെ, നമുക്ക് എന്തായാലും സെക്കൻഡിൽ തൃപ്തിപ്പെട്ടേ പറ്റൂ. നമുക്ക് ഈ ബോസിനെ ഡിഫീറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. ഇത് വെരി ഹാർഡ്. കഴിഞ്ഞ തവണ ഞാൻ കളിച്ചിട്ട് എനിക്ക് ബോസ് ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ശ്രമിക്കും. കേട്ടല്ലേ, ബോസ് ഡിഫീറ്റിങ്ങിന് ഈ പുള്ളിക്കാരിക്ക് ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും ഇല്ല. ഇത് രണ്ടു പേരായിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ട്, പക്ഷെ ഇതിനെന്തോ പൈസ എന്തോ കൊടുക്കണം എന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ സീരിയസ് ആയിട്ട് നോക്കിയിട്ടില്ല. നമുക്ക് ഈ പ്രൊട്ടക്ഷൻ ഷീൽഡ് കിട്ടിക്കഴിഞ്ഞാൽ എവിടെ ചെന്ന് ഇടിച്ചാലും കുഴപ്പമില്ല. മറ്റേതൊക്കെ 1 ലാപ്പേ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് ഇതിപ്പോ 2 ലാപ്പുണ്ട്. കണ്ടില്ലേ ഗൈസ്, ഈ പൂവില് നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീരെ സ്പീഡ് കിട്ടത്തില്ല. കണ്ടോ, അത്ര സ്പീഡിൽ പോകുമ്പോ നമുക്ക് കൺട്രോൾസ് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല.
ഇതിൽ നമ്മളിപ്പോൾ തോൽപ്പിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്തതിൽ കാണാം. കണ്ടോ ഗൈസ്, അവൾ ഭയങ്കര സ്പീഡിൽ പോകും. അതുപോലെ തന്നെ അവൾക്ക് ഒരേ സംഭവം തന്നെ കുറേ തവണ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ പൂവുണ്ടോ, നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. ഉണ്ടോ, അവർ ജയിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ കളിക്കുന്നതിൽ അർത്ഥമില്ല. ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ ഈ ഒരു ഗെയിം. ഇത് ആദ്യത്തെ ലെവലിൽ ഇത്ര ഞാൻ കളിച്ചത് നിങ്ങൾ കാണിച്ചു തരാനാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിം സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ നമ്മുടെ പുതിയ ഗെയിമിംഗ് ചാനലാണ് ഗെയിമിംഗ് ഷോർട്സ്. പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ പേര് നോക്കിയിട്ടാണ് ഈ ഒരു പേര് കിട്ടിയത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അൺസബ്സ്ക്രൈബ് വെച്ച് നിങ്ങൾ എപ്പോഴും അൺസബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോഴേക്ക് ഈ ബോസ്റ്റെ ഞാൻ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.